എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 ധനു 17 മുതൽ 24 വരെയുള്ള ശനിവാരവും 2022 ജനുവരി 1 മുതൽ 8 വരെയുള്ള ശനിയാഴ്ചത്തെയുമുള്ള വാരഫലത്തെയാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികക്കാല് മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരു 2022 അല്ലേ. ഒരു ഇംഗ്ലീഷ് മാസം ക്രിസ്തുവർഷം 2022-ൽ കുറച്ച് പുതുവർഷം എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷം എന്ന് വിചാരിക്കാം. സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാവും. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. നിയമോപദേശകർ, അഭിഭാഷക സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും പെട്ട് നോക്കുമ്പോൾ ഈ ഒരു വാരം കുറച്ചൊരു അനുകൂലപ്പെട്ടതാണ് പുതുവത്സരത്തോടു കൂടിയിട്ട്. അതോടൊപ്പം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാഹനാദി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് ഇത്യാദി വിഷയങ്ങളിലും ഇതര വിഷയങ്ങളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഏറെക്കുറെ അനുകൂലം ഈ വാരാന്ത്യത്തിൽ മധ്യത്തോടു കൂടിയിട്ട് വരുന്നതാണ്. അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ മേടക്കൂറുകാർക്ക്. കണ്ടകശനിയിൽ നിന്നും കുറച്ചൊരു സമാധാനമാണ്. അതോടൊപ്പം ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് നല്ലൊരു കാര്യമാണ്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനും അതോടൊപ്പം ഈ മേടക്കൂറുകാരുടെ ആരോഗ്യനില കുറച്ച് തൃപ്തികരമായിട്ടിരിക്കാനും സാധ്യതയുണ്ട്. പൊതുവെ ദോഷശാന്തി അർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക, ഭഗവതി സേവ നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും വളരെയധികം നന്നായിട്ടുള്ളതാണ്. ഈ നക്ഷത്രക്കാർക്ക്, മേടക്കൂർ പെട്ടിട്ടുള്ളവർക്ക് ക്ഷമിക്കാം. അടുത്തത് എടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യഭാഗം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയല്ല. പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതത്തിലും കുറച്ചൊരു അസ്വാരസ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. എല്ലാ കാര്യത്തിലും വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് തീർത്തെടുക്കാനുള്ള ഒരു പ്രയാസം ഈ ഒരു ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കുണ്ട്. അതോടൊപ്പം വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം നേരിടുന്നതായിട്ട് കാണും. ഈ ഒരാഴ്ച വിവാഹാദി വിഷയങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആലോചനക്കുറവുകളും മറ്റ് അശ്രദ്ധയും വലിയൊരു നഷ്ടത്തിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വരുത്തി തീർക്കുന്നതാണ്. ഇടവക്കൂറിലുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ആലോചിച്ചുകൊണ്ട് എടുത്ത് ചാടാതെ കണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവിചാരിതമായി രോഗം സാധ്യതയുള്ള ഒരു വാരമാണ് ഇടവക്കൂറിലുള്ളവർക്ക്. അതോടൊപ്പം കാർഷിക, അത് പിന്നെ വാഹന സംബന്ധാദി വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇതര വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വാരം അവസാനത്തിൽ വളരെയധികം നല്ലതാണ്. ക്ഷമിക്കുക, മധ്യവയസ്സ് മുതൽ ഉള്ളവർ ശ്രദ്ധിക്കുക. ആരോഗ്യത്തിൽ മധ്യവയസ്സുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്യുന്നത് ഇടവക്കൂറുകാർക്ക് പ്രത്യുത്തമമാണ്, വളരെയധികം നല്ലതാണ്. ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച്, ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമല്ല എങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച ജപം നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം ആദ്യഭാഗം മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം അടങ്ങിയ മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാകുന്നു ഇത്. അടുത്തത് അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വാരമാണ്. വിവാഹപ്രായം എത്തിയിട്ടുള്ളവരും അതുപോലെ പ്രണയജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അപവാദങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാം. ഇതിനെ കൂടുതൽ പെട്ടിട്ടുള്ളവർ ധനപരമായി ഈ വാരം നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു സാധ്യതയാണ്.
സാമ്പത്തികമായിട്ട് കുറച്ച് നല്ലൊരു ഉയർച്ച കണ്ടു കാണുന്നുണ്ട്. അഭിഭാഷക രംഗന്മാർ രംഗത്തുള്ളവർ, അതോടൊപ്പം പിന്നെ കാർഷിക രംഗത്തുള്ളവരും വാഹന ബന്ധങ്ങളിൽ ഈ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ആഴ്ചയിൽ അത്ര നല്ലൊരു കാര്യമല്ല, അത്ര ഒരു അനുകൂലപ്പെട്ടിട്ടുള്ളതല്ല. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് ക്ഷമിക്കുക, അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കും. കുറച്ചധികം അല്ലേ, ചില ആൾക്കാർ ഈ ബുദ്ധിമുട്ടധികം പറ്റില്ല എന്ന് കണ്ടിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും ജീവിതത്തിൽ, കാര്യ തടസ്സങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ ഇതാ അധ്വാനി വളരെയധികം ബുദ്ധിമുട്ടി നീങ്ങുന്നവർക്കായിരിക്കും കുറച്ചൊരു വിജയം, കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം ആണ് ഉണ്ടാവുക. കുട്ടികളെ സംബന്ധിച്ച് ഭൂമി ഇടപാടാവട്ടെ, അതോടൊപ്പം ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ കാർഷിക രംഗത്ത് വാഹനാദികളിലൊക്കെ കുറച്ചൊരു ഏറ്റക്കുറച്ചിലാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്കുള്ളത്. സന്താനങ്ങൾക്കെങ്കിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ വളരെയധികം നല്ലത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അടുത്തത് ക്ഷമിക്കുക, കർക്കിടക്കൂറിൽ പുണർദം അവസാന ഭാഗം പൂയം മാലിന്യം അടങ്ങുന്ന കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വാരം വിദ്യാർത്ഥികൾക്ക് പൊതുവെ എങ്കിൽ കുറച്ചൊരു ഗുണമായിട്ടുള്ളൊരു കാലമാണ്. ഗുണദോഷമല്ല, ഗുണസമ്മിശ്രവുമല്ല, ഗുണകരമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. പരീക്ഷകളിലും മറ്റും നല്ല വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും ഈ കർക്കിടക്കൂറിലുള്ളവർക്ക്. കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എന്ന് പറയാനേ ഉള്ളൂ. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. പിന്നെ നമ്മുടെ അധ്യാപകന്മാർക്ക് അത്ര നല്ല വാരമല്ല. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അനുഭവം. ഓഹരി വിപണിയിലും ഭൂമി ഇടപാടിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലൊരു ആനുകൂല്യം കിട്ടിയേക്കാവുന്ന ഒരു വാരമാണിത്. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ പിന്നെ അഭിഭാഷക വൃത്തിയിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ കാർഷിക രംഗത്ത്, അതുപോലെ വാഹനാദികൾ, കർഷകന്മാരെ സംബന്ധിച്ചിട്ടുള്ളൊക്കെ ഈ വാരത്തിൽ ഈ കണ്ടകശനി ദോഷത്തിൽ ഏറെക്കുറെ ഒരു ആശ്വാസം തന്നെയാണ്. അത്രയധികം ബുദ്ധിമുട്ടുകളുണ്ടാവില്ല, പൊതുവെ നല്ലൊരു കാര്യമാണ്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം തന്നെ ഫലം. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തിക്കാൻ സാധിക്കുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലത്. അടുത്തത് മകം പൂരം ഉത്രം ആദ്യഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ പിന്നേക്കായി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ അല്പം ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഉദര അസുഖങ്ങളുള്ളവർ, വസ്തുസംബന്ധപ്പെട്ട അസുഖങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ അസുഖങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടാനുള്ള ഒരു സാധ്യതയാണ്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാവും, ധാരാളം യാത്രകൾക്ക് വേണ്ടി അലയേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. കർഷകന്മാരെ സംബന്ധിച്ച്, അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിലും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഈ വാരം മധ്യം മുതൽ ചിങ്ങക്കൂറിലുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു വാരാന്ത്യത്തിൽ കാണുന്നു. ഭൂമി ഇടപാടുകൾക്കും ധനമിടപാടുകൾക്കും ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരം. എങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ വാരം മധ്യത്തോടുകൂടിയിട്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ പറയാറുണ്ടില്ലേ, ഓരോ കൂറുകാർക്കും മാറി മാറി വരുമ്പോഴത് ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെ അധികം നല്ലതാണ്. ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം മത്തം ചിത്ര ആദ്യത്തെ ഭാഗം അടങ്ങുന്ന ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നേക്കാം. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്.
കർമ്മ മേഖലയിൽ നല്ലൊരു ഉന്നതി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നൊക്കെ ഒരു അനുകൂലം ഈ ചിങ്ങ കന്നിക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമാണിത്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവരുടെ കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. തീർത്ഥാടനത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യാൻ സാധിക്കട്ടെ. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളത് അവർക്ക്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാനം ചോതി വിശാഖം ആദ്യഭാഗം മുടങ്ങുന്ന തുലാവക്കൂറുകാർക്ക് ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപകടങ്ങളിൽ നിന്നൊക്കെ പുറത്തൊക്കെ കുട്ടികളായി കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഏറെ കുറേയൊക്കെ വന്നു ചേരുന്ന ഒരു ഫലം ഒരു യോഗമുണ്ട്. അങ്ങനെയെങ്കിൽ ധനപരമായി നില അനുകൂലമായിരിക്കും ഈ വാരത്തിൽ. ധനപരമായി സാമ്പത്തിക അവസ്ഥയിൽ കുറേ ഒരു അനുകൂല സ്ഥിതിയാണ് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അഭിഭാഷകന്മാരെ സംബന്ധിച്ച്, കർഷകന്മാരെ സംബന്ധിച്ച്, വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ വാരത്തിൽ വളരെയധികം ഒരു അനുകൂലം മധ്യം അവസാനം മുതൽ അവസാന ഭാഗത്തോടുകൂടി കാണുന്നുണ്ട്. വാര്യത്തിൻ്റെ അവസാനത്തോടുകൂടിയും മധ്യത്തോടു കൂടിയിട്ടും ആദ്യം ഈ വാരത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും അത് മാറിക്കിട്ടും. അങ്ങനെയെങ്കിൽ വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടിടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. പൂർവികമായ സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനുള്ള ഒരു യോഗഭാഗ്യം ഈ തുലാവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിലുള്ള ഒരു ഫലമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാകൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ദിവസവും മുടങ്ങാതെ ഈശ്വര വചനം നടത്താൻ സാധിക്കട്ടെ. അത് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. അത്യുത്തമം എന്ന് തന്നെ പറയാം. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഇത്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത വന്നു ചേരാനുള്ള ഒരു ഫലം ഉണ്ട്. പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിച്ചേക്കാം. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള ഒരു യോഗഭാഗ്യം ഈ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിൻ്റെ പുതിയ കാര്യങ്ങളായിട്ടില്ലേ, പുതിയ പുതിയ സ്ഥലം എടുക്കുന്നതിന് പോലുള്ള ചിന്തകളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു ഉഷാറ് കൂടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ നിയമോപദേശകർക്ക് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകന്മാരെ സംബന്ധിച്ച്, അതോടൊപ്പം പിന്നെ വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ കുറച്ചൊരു തടസ്സങ്ങൾ ഏറെക്കുറെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢമാകാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യത വാരാവസാനത്തോടു കൂടിയിട്ട് ദാമ്പത്യ ജീവിതത്തിലും ഒരു ആശ്വാസം ഉണ്ടാവും. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗഭാഗ്യം ഉണ്ട് ഈ കൂറുകാർക്ക്. വൃശ്ചിക കൂറാണ്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക് മാല എന്നിവ നടത്തുക. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. വൃശ്ചികക്കൂറുകാർക്കിപ്പോൾ ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും നന്നാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗം ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മത്സരരംഗത്തുള്ളവർക്ക് വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാരംഗത്ത് വിഷയങ്ങളിൽ, പഠിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു ഉന്നത വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
അഭിഭാഷകന്മാരെയാവട്ടെ, വാഹനാദി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരാവട്ടെ, കർഷകന്മാരെ സംബന്ധിച്ച് കൃഷി ജോലിയിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വരുമാനത്തിലധികം ചെലവ് വർദ്ധിച്ചേക്കാവുന്ന ഒരു കാലമാണ്. അവർക്ക് വരുമാനം ധാരാളം വരുന്നുണ്ട്. അത് ചെലവ് ഇതാ ഇപ്പോൾ ഈ ഒരു വാരത്തിൽ വരും, പൈസ വരവും അതുപോലെ സമ്പത്ത് പോകാനും ധാരാളമുള്ളൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ആഴ്ചയാണ് കർമ്മരംഗത്തുള്ള ജോലി എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുമാണ്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃത്തർപ്പണം നടത്തുക, ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം കൃഷികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് നല്ലതാണ്. അടുത്തത് ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യഭാഗം അടങ്ങുന്ന ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ മത്സരരംഗത്ത് ഉള്ളവർക്ക് വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മത്സരരംഗത്ത് ഉള്ളവർക്ക് ഒരു വിജയത്തിനുള്ള ഒരു സാധ്യത. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുമുള്ള ഒരു സാധ്യതയുണ്ട്. സഹോദരി സഹോദരന്മാർ തമ്മിൽ എന്തെന്നില്ലാത്ത ഒരു അഭിപ്രായത്തിനൊരു ഭിന്നത കാണുന്നുണ്ട്. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിലും മറ്റേക്കും ഒന്ന് ശ്രദ്ധിക്കുക. വരുമാനത്തിലധികം ചെലവ് ഈ ധനുക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വന്നേക്കാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. പിന്നെ അങ്ങനെയെങ്കിൽ യാത്രാക്ലേശം ധാരാളം. കർമ്മരംഗത്ത് ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരും. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും സാമ്പത്തികമായിട്ടും മറ്റും ധാരാളം ഭാഗ്യം കിട്ടുന്നുണ്ട്. ധാരാളം സഹായങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പൊതുവെ ഒരു ഗുണകരമായിട്ട് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. അവസാനത്തോടുകൂടി കുറച്ചൊരു ബുദ്ധിമുട്ടേക്കും വന്നേക്കാവുന്ന ഒരു യോഗമുണ്ട്. അങ്ങനെയെങ്കിൽ ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ആഴ്ചയാണ്. രാഷ്ട്രീയ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും മറ്റും നിങ്ങളെയൊക്കെ തേടി എത്തുന്ന ഒരാഴ്ചയാണ്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുക, ഞായറാഴ്ച വ്രതം നടത്തുക. ഇതൊക്കെയാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ചെയ്യേണ്ടത്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ഭാഗം അവസാനത്തെ തിരുവോണം അവിട്ടം ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വന്നേക്കാവുന്ന ഒരു യോഗമുണ്ട് മകരക്കൂറുകാർക്ക്. അവർക്കൊരു അനുകൂലമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും. ജന്മശനിയാണെങ്കിലും കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ്. പ്രാർത്ഥനയോടുകൂടി നീങ്ങുന്നവരെ സംബന്ധിച്ച് പൂർവികമായി സ്വഭൂമി അഥവാ സ്വത്ത് വകകളും പൂർവികമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വത്ത് തർക്കങ്ങളും മറ്റൊക്കെയൊക്കെ നിന്നുചേരാനുള്ള ഒരു യോഗമുണ്ട്. അതൊക്കെ നമ്മുടെ സ്വാധീനത്തിൽ വന്നുചേരാനുള്ളതുണ്ട്. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഒരു പരിഹാരം വന്നിട്ടുണ്ട്. കർമ്മരംഗത്തുള്ള സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിച്ചേക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അഭിഭാഷകന്മാരെ സംബന്ധിച്ച് കാർഷിക വാഹനവാഹനേതര ബന്ധപ്പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ യാത്രകളിലും മറ്റൊക്കെ ഒരു ബുദ്ധിമുട്ടിനുള്ള ഒരു സാധ്യതയുണ്ട്. വാഹനം വാങ്ങുന്നതിന് തടസ്സങ്ങളും വാഹന സംബന്ധ വിഷയങ്ങളിൽ കേസും കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ജന്മശനി യോഗമാണ് ഈ മകരക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, സുബ്രഹ്മണ്യൻ എന്ന ഈയമൃത് ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും നല്ലതാണ് ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന ഒരു അകാരണമായിട്ടുള്ള ഒരു ഭയം മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. രാഷ്ട്രീയ കലാ സാംസ്കാരിക ഈ മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് ശത്രുക്കൾ വളർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അധികാരത്തെ ചൊല്ലി മത്സരങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വാർത്താമാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. വാർത്താമാധ്യമ കലാരംഗത്തൊക്കെ ഉള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കാം.
അങ്ങനെയെങ്കിൽ അധ്യാപകന്മാരെ സംബന്ധിച്ചും അഭിഭാഷകന്മാരെ സംബന്ധിച്ചൊക്കെ കർമ്മമേഖലയിൽ വളരെ അനുകൂലമാണ്. എങ്കിൽ കർഷകന്മാരെ സംബന്ധിച്ചും വാഹനേതര ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഏറെക്കുറെ ഒരു ദോഷമില്ലാതെ തന്നെ നീങ്ങാൻ പറ്റും. വ്യാഴം ജന്മത്തിലാണ്. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. ആത്മീയ മേഖലയിൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കുംഭക്കൂറുകാർ തീർത്ഥയാത്രകൾക്കും മറ്റും എന്നുള്ള സാധ്യതയുണ്ട്. ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടേക്കാം. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം. പിന്നെ കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. വാരാവസാനം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. തൊഴിലിൽ അംഗീകാരം എന്നിവയും ഫലം. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്താൻ വേണ്ടി സാധിക്കണം ഈ കുംഭക്കൂറുകാർ. ശനിയാഴ്ച വ്രതം നിങ്ങൾ നടത്തുക, എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം നടത്തുക ഒക്കെ നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസത്തേക്ക് ഗുണത്തിലെത്തും. അങ്ങനെയെങ്കിൽ മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാദി അവസാന ഭാഗം മുത്രട്ടാദി രേവതി ഈ നക്ഷത്രങ്ങളങ്ങ അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരമാണ്. ആദ്യ ഭാഗം നോക്കൂ. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു നന്മയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു വാരം തന്നെയാണ് ഈ മീനക്കൂറുകാർക്ക്. അഭിഭാഷകന്മാരെ സംബന്ധിച്ചും കലാ സാംസ്കാരിക രംഗത്തും കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും വളരെയധികം പുരോഗതി തന്നെയാണ് ഈ ഒരു മീനക്കൂറുകാർക്ക്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും ഒക്കെ ഒരു അനുകൂലം നിങ്ങൾക്ക് കിട്ടും. ആരോപണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു വാര മധ്യത്തോടുകൂടി അനുകൂലപ്പെട്ട ഒരു സമയമാണ്. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ധാർമ്മികമായ വിഷയങ്ങളിൽ ഏർപ്പെടും. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, ഭഗവതിക്ക് മാല, വിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരു പുതുവത്സരത്തിലൂടെ നമുക്ക് പിന്നെ എല്ലാവരെയും അറിയിക്കാനുള്ളത്. ഇതിൽ അടുത്ത വാരത്തിൽ അടുത്ത രാശിഫലത്തിൽ കാണാം. നന്ദി. നമസ്കാരം.